Hi friends, in the evening vlog, I turn one till other Karen and the Chali Ravale video to come on the quiz. I sit in Dano, Povanek and Dano. Padakarna Ravale videos on the Kamakila. In a pogana the Rakila Idondane Pogana the Kadakan on the quiz. I sit in Dano, Pona the Rakila Idonda than a patilla. Pinamanuin in the exam of Todangairno Padinera and the exam of Todangita Malayala in the first subject in a Pangane Ariavila the Terkili Abriavila Engatana Poy the Chale Ankenwadi indeed interview and Dairno Interview Allah Namala Abesha Kurtapala certificate okay originally certificate okay Ari Noka Adairno Sambo Interview ni varna ande, aduh, aduh ni cahaya shaan anda awa, apaan certificate ni, noka main date ane, likkin ane, apa anggane re awile anggal stalo nung ande telirno, apa edale re awile, manu boite anggal anggal arangga ane lla tirman telan boide, patthmani ke ettana na baran telirno, apa I am going to go to the next one. രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിരുന്നത് പിന്നെ അപ്പൂസിന് കഞ്ഞി ഉണ്ടാക്കി അതുപോലെ കുറച്ച് ഉപ്പുമാവ് ഇനി അവന് വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കുറച്ച് അതുപോലെ കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുപോയി പിന്നെ മനുവിന് സ്കൂളിൽ ചോറുണ്ട് എന്ന് പറഞ്ഞിരുന്നു 12 മണിക്ക് കഴിയും അപ്പോഴേക്ക് ഞങ്ങൾ വരാ അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കാം എന്നുള്ളൊരിതിൽ പോയതാണ് പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വന്നു പിന്നെ ഞങ്ങൾ പോരുന്ന സമയത്ത് തന്നെ അപ്പൂസ് വണ്ടിയിൽ നിന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അതുവരെ അവന് ഉറക്കമൊക്കെ പിടിച്ചു നിന്നു പിന്നെ ഉറങ്ങി അങ്ങനെ വന്നു വന്നതിന് ശേഷം ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം ഉരുളക്കിഴങ്ങ് വറുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ആയിരുന്നു ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അത് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ മുട്ട കുക്കറിലിട്ട് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ചായക്കുള്ള പരിപാടികൾ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൂസ് പറഞ്ഞതുപോലെ അപ്പൂസ് ഇത് അങ്ങനെയൊക്കെ തിരിക്കണം ഞാനും ഏട്ടും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു കൊടുത്തല്ലോ പിന്നെ ബി പി എൽ ഒന്നും അല്ല അതുപോലെ ജനറലിലാണ് വരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ അല്ലെ പ്രതീക്ഷയൊന്നും ഇല്ല നാളിൽ നമ്മൾ പോയി നോക്കാന്നുള്ള ഒരു ഇതിൽ അങ്ങനെ പോയി നോക്കിയതാണ് അതുപോലെ ഒരു സംഭവം ഉണ്ടായി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ മനു ഇവിടെ എത്തിയിട്ടില്ല സ്കൂളിൽ നിന്ന് മനു വിളിച്ചിട്ടുണ്ടായിരുന്നു പോന്നിട്ട് പോരാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളും പോന്നു ഇവിടെ എത്തിയപ്പോൾ മനുവിനെ കാണാനില്ല അപ്പം അടുത്ത വീട്ടിലേക്ക് വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവരെ കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് പറഞ്ഞു പിന്നെ അപ്പോഴേക്ക് ഞങ്ങൾ ഞങ്ങളെ വീടിൻ്റെ ഇപ്പുറത്തുള്ള കുട്ടീനെ വിളിച്ചപ്പോഴാണ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടീനെ വിളിച്ചപ്പോൾ അവരെത്തിയിട്ടില്ല എന്നും പറഞ്ഞു അപ്പോൾ ഇവർ വണ്ടി തിരിച്ചു പോരുന്ന സമയത്ത് ഇറങ്ങാൻ വേണ്ടി കാത്തു നിന്നതായിരുന്നു അങ്ങോട്ട് പോണ സമയത്താണ് ഇറങ്ങിയതെന്ന് വെച്ചാൽ വേഗം എത്തുന്നുണ്ടായിരുന്നുള്ളൂ ഇത് വണ്ടി തിരിച്ചു പോരുന്ന സമയത്ത് കയറാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം ഇറങ്ങിയില്ല അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ടെൻഷനായി അങ്ങ് പാരൻസൊക്കെ വിളിച്ചു ഒന്ന് രണ്ട് പാരൻസിനെയൊക്കെ വിളിച്ചു പെട്ടെന്ന് അവിടെ എത്തിയോ എന്തായതാന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവരൊന്നും എത്തിയിട്ടില്ല അപ്പോഴേക്ക് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ തിരിച്ച് വണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിൽ ഇറങ്ങുന്നുണ്ട്
അപ്പം അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. അപ്പോൾ ചായ കുടിക്കുകയാണ് കേട്ടോ. ചായ കുടിക്കുകയല്ല, ചായക്കുള്ള ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണതിൻ്റെ ഇടയ്ക്ക് അപ്പോസിൻ്റെ ഒക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അവന് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അത് കൊടുക്കണമുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചായ കുടിച്ചു. ഇതാണ് ഞങ്ങളെ ചായ. ലൈറ്റായിട്ടുള്ളത് പൊടിയിടാറുള്ളൂ കേട്ടോ. അതുപോലെ അതൊക്കെ കഴിഞ്ഞു 5 മണിയൊക്കെ ആയപ്പോൾ അടിച്ചു വരാൻ വന്നതാണ്. ഉമ്മരൊക്കെ അടിച്ചു വരി കേട്ടോ. ഉമ്മരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും അല്ലേ, സിറ്റ് ഔട്ടിലാണ്. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ താഴ്വര അടിക്കുകയാണ് കേട്ടോ ഹാള്. അപ്പോൾ അതിന് വന്നു. അപ്പോൾ അപ്പൂസ് കാണിക്കുന്നുണ്ട് അവന് ചൂലി വേണം. അവന് എപ്പോൾ അടിച്ചു വരാൻ പോയാൽ അപ്പോൾ ചൂലി വേണം. അതാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് ചൂലി തരാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പൂസിനോട് ഇത് കഴിഞ്ഞിട്ട് തരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സോപ്പിട്ട് നിൽക്കുകയാണ്. അവനോട് അവിടെ ഉള്ളതൊക്കെ എടുത്ത് വെക്കുവാനൊക്കെ ഞാൻ പറയണുണ്ട്. അപ്പോൾ അവൻ കുറേ അങ്ങോട്ട് കൊണ്ടുപോകും, കുറേ ഇങ്ങോട്ടും കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ അടിച്ചു വാരി. അത് ബ്രഷാണ് കേട്ടോ. അപ്പോൾ അത് അപ്പു കളിക്കാൻ എടുത്തോണതാണ് ആ ബ്രഷ്. കണ്ടില്ലേ, ഞാൻ എത്ര പെട്ടെന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചാലും ഒരു 10 പ്രാവശ്യം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിയിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികളുള്ള വീട്ടിലൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. അപ്പോൾ അടിച്ചു വരി കഴിഞ്ഞാൽ കിടക്കൊന്ന് വിരിപ്പൊന്ന് തട്ടി അതുപോലെ തന്നെ ഇരിക്കുകയാണ്, അല്ലാതൊന്നുമല്ല. അപ്പം ഞാൻ അവിടെ അത് വിരിക്കണ സമയത്ത് അപ്പോൾ ഇത് വലിച്ചിടും കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് വയ്ക്കും, അപ്പൂസ് വലിച്ചിടും. അപ്പോൾ ടാറ്റയൊക്കെ തരാൻ പറഞ്ഞപ്പോൾ ടാറ്റയൊക്കെ തരികയാണ് കേട്ടത്. ഫ്ലൈയിങ് കിസ്സൊക്കെ തരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അത് കഴിഞ്ഞു, വിളക്കൊക്കെ കാണിച്ചു ഒക്കെ കഴിഞ്ഞു. മനുവാണ് കേട്ടോ വിളക്ക് കാണിച്ചത്. അവൻ കുളിച്ച് കഴിഞ്ഞിട്ട് അവൻ വിളക്ക് കാണിച്ചതാണ്. അപ്പോൾ അവൻ തന്നെയാണ് എന്നും കാണിക്കാറുള്ളത്. ഞാൻ രാത്രി മേലെഴുക്കണതുകൊണ്ട് അവൻ വൈകുന്നേരം കുളിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യിക്കണതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ മുരിങ്ങയുടെ താളിപ്പ് ഉണ്ടാക്കാമെന്നൊക്കെ തോന്നി. അപ്പോൾ അത് അപ്പൂസ് അവിടെ അകത്ത് ഇരിക്കുന്ന സമയം പെട്ടെന്ന് ഞാൻ പോയിട്ട് കുറച്ച് മുരിങ്ങ കേട്ടോ, തേങ്ങ അരച്ചൊന്നല്ല വെക്കണത്. അപ്പോൾ അത് ഒക്കെ നന്നാക്കി വെച്ചു. ഞാൻ 1 അല്ലി മുരിങ്ങ ഉരുമ്പഴേക്ക് അപ്പൂസ് 10 അല്ലി മുരിങ്ങ ഉരി കഴിയും കേട്ടോ. ആ രീതിയിലാണ് ഇവിടുത്തെ കലാപരിപാടികളൊക്കെ. അപ്പോൾ ഞാനവന് കിട്ടാത്ത സ്ഥലത്തൊക്കെ വെച്ചിട്ട് ഒരുവിധം 3/4 ഭാഗത്തോളം ഞാൻ തന്നെ ഊരിയിട്ടുണ്ട്, ബാക്കിയൊക്കെ അപ്പു കൊണ്ടുപോയി. അപ്പോൾ ചായ അല്ല കേട്ടോ, ഒരു ചട്ടിയിൽ ബീട്രൂട്ടിൻ്റെ പേര് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇത് നേരത്തെ നമ്മൾ ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുത്ത എണ്ണയാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തു വയ്ക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുന്നത്. അതിൽ കുറച്ച് കടുകിട്ടിട്ട് ഉപ്പ്, കടുകും ഉപ്പ് മാത്രമേ ബീട്രൂട്ടിൽ ഇടുന്നുള്ളൂ. ബീട്രൂട്ട് അങ്ങനെ എപ്പോഴും ഒന്നും വാങ്ങാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ എപ്പോഴൊന്നും ഇവിടെ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ലേ ആർക്കും. അപ്പോൾ ഞാൻ വോയിസ് തരുന്ന സമയത്ത് അപ്പു ഇവിടെ കയറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോ സൗണ്ടുകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ മുരിങ്ങയും കൂടി ആ കൂട്ടത്തിൽ തന്നെ ആ സമയം തന്നെ അതും കൂടി അത് ആക്കാമെന്ന് വിചാരിച്ചിട്ട് മറ്റേ ചട്ടിയിൽ മുരിങ്ങയും കൂടി ആക്കി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഭവങ്ങൾ. പിന്നെ ഉണക്കമീൻ ഉച്ചയ്ക്ക് വറുത്തതുണ്ട്, കുറച്ച് മോരുകറി ഉണ്ട്, പിന്നെ ഈ മുരിങ്ങയുടെയും ബീട്രൂട്ടിൻ്റെയും. അതാണ് നമ്മളെ രാത്രിയത്തെ വിഭവങ്ങൾ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ വീഡിയോ അങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഓരോ മിസ്റ്റേക്കൊക്കെ മനസ്സിലാവണത്. അപ്പോൾ അതൊക്കെ ഓരോ പ്രാവശ്യം തിരുത്തിക്കൊണ്ട് വരണുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതുപോലെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബായ്. ഞാൻ മുരിങ്ങ പെട്ടെന്ന് ഉണ്ടാക്കണൊരു പരിപാടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടും. ചില സമയത്ത് മുളക് വറുക്കാനിടുകയാണ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പരിപാടികൾ. ബാക്കി പിന്നെ മനുവിൻ്റെ കൂടെ, മനുവിന് നാളെ എക്സാമാണ്, അപ്പോൾ അത് കുറച്ച് അവൻ്റെ കൂടെ ഒന്നിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതുവരെ ബൈ ബായ്. അടുത്തൊരു വീഡിയോയിൽ കാണാം നമുക്ക് കേട്ടോ. പറയൂ, ബൈ പറയൂ, ബൈ പറയൂ, ബൈ പറയൂ. ആ ശരി, ബൈ പറയൂ.